ഈ തുമ്മൽ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. നമ്മുടെ മൂക്കിനകത്ത് പാർട്ടിക്കിൾസോ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അതിനെ ശക്തിയായിട്ട് പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു റിഫ്ലക്സ് മെക്കാനിസമാണ്. തുമ്മൽ മനുഷ്യന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല. മൂക്കിനകത്ത് ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ ബോഡിയുടെ ഒരു മെക്കാനിസം വെച്ച് ശക്തിയായിട്ട് കാറ്റ് പുറത്തോട്ട് പോകാൻ വേണ്ടി ഉള്ള ഒരു റിഫ്ലക്സ് മെക്കാനിസം, ചുമ പോലെ തന്നെയുള്ള ഒരു സാധനമാണ് തുമ്മൽ. തുമ്മാൻ വന്നു കഴിഞ്ഞാൽ തുമ്മുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് തുമ്മലിനെ കൺട്രോൾ ചെയ്യാൻ പലപ്പോഴും പ്രയാസമാണ്. അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അലർജിയെ നിയന്ത്രിച്ചാൽ തുമ്മലിന് വളരെയൊരു പങ്ക് വരെ അവരുടെ കാര്യമാണ് ഗതികേട്. രാവിലെ എണീക്കുമ്പോൾ ഒരു 10ഓ 30ഓ 100ഓ പ്രാവശ്യം തുമ്മുന്നവരുണ്ട്. അപ്പോൾ അത് നമുക്ക് മരുന്ന് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ലാത്ത സമയത്ത് ഇപ്പോൾ മൂക്കിനകത്തൊരു പ്രാണി പോയി, ഒരു പൊടി കയറി, തുമ്മാൻ വന്നാൽ തുമ്മുക എന്നുള്ളത് തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ജലദോഷമുള്ള സമയമാണെങ്കിൽ കൈ പൊത്തി തുമ്മുക, തുമ്മലിനെ അടക്കേണ്ട കാര്യമില്ല. തുമ്മാൻ വന്നാൽ അത് നിങ്ങളുടെ ഗുണം, ശരീരത്തിന് ആവശ്യമുള്ളൊരു കാര്യമായതുകൊണ്ടാണ് തുമ്മൽ വരുന്നത്, തുമ്മുക എന്നുള്ളത് തന്നെയാണ്. ENT വളരെ ഒരു എമർജൻസി ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. നമ്മുടെ ശ്വാസനാളത്തിൽ എന്തെങ്കിലും ഒരു വസ്തു പോകുമോ എന്നുള്ളത്, പോകുന്നതിനകത്തുള്ള വലിയ അപകടം, മരണം വരെ സംഭവിക്കാവുന്ന ഒരു കാര്യം. ഇത് പ്രധാനമായിട്ടും കുട്ടികളിലാണ് ഏറ്റവും അപകടം. അതായത് നമ്മളൊരു 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ചെറിയ അവരുടെ ശ്വാസകോശത്തിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റുന്ന ഒരു സാധനവും അവരുടെ കൈ എത്തുന്ന സ്ഥലത്ത് വരുതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് നമ്മൾ ഏറ്റവും പാരൻസ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ അശ്രദ്ധമായി നമ്മുടെ വീട്ടിലിടുന്ന സാധനങ്ങൾ അവരെടുത്ത് മൂക്കി വയ്ക്കും, വായി വയ്ക്കും, അബദ്ധത്തിന് ശ്വാസകോശത്തിൽ പോവും. അപ്പോൾ അങ്ങനെ അവർക്ക് കിട്ടുന്ന ചെറിയ സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. 2 കപ്പലിൻ്റെ മിക്സർ പോലത്തെ കാര്യങ്ങൾ ഒരു കാരണവശാലും 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കുട്ടികളിരുന്ന് കളിക്കുമ്പോഴായിരിക്കും ഈ കപ്പലിൻ്റെ വായിക്കകത്ത് ഇട്ടിട്ട് സംസാരിക്കുക. എന്നിട്ട് അവർ തമ്മിൽ വഴക്കുകൂടും, പെട്ടെന്ന് കുട്ടി കരയും. ഈ സമയത്താണ് പലപ്പോഴും ഇത് ശ്വാസകോശത്തിലകത്ത് പോവുക. അപ്പോൾ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഇതെങ്ങനെ തിരിച്ചറിയും എന്നുള്ള. കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നു, അകാരണമായി ഇങ്ങനത്തെ സാധനങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു, അകാരണമായി കുട്ടി ചുമയ്ക്കുന്നു, കുറേ നേരം ചുമയ്ക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അപകട ലക്ഷണമാണ്, കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകണം. അതിന് പ്രോപ്പർ സംവിധാനമുള്ള ഒരു ആശുപത്രി കൊണ്ടുപോകണം. ഇനി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ മുന്നിൽ വെച്ച് ഒരാൾ ചോക്ക് ചെയ്യുന്നു, അതായത് പെട്ടെന്ന് ശ്വാസം കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം വന്നു. കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം, പ്രത്യേകിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുന്നത് ഒരു അപകടം പിടിച്ച കാര്യമാണ്. അപ്പോൾ അതിനെ ഹെംലിക്സ് മാനുവർ എന്ന് പറയുന്ന ഒരു പരിപാടി ചെയ്തു കഴിഞ്ഞാൽ അത് എല്ലാവരും ഇന്ന് ഇൻ്റർനെറ്റ് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, നിങ്ങൾ ചോക്ക് ചെയ്യുമ്പം എന്താണ് ഫസ്റ്റ് എയ്ഡ് എന്നുള്ളത് നോക്കി പഠിച്ചിരിക്കേണ്ടതാണ്. കൊച്ചുകുട്ടികളെയാണെങ്കിൽ ഇങ്ങനെ കയ്യിൽ പിടിച്ച് തട്ടുകയാണ് ചെയ്യുന്നത്. വലിയവരെ പുറകിൽ കൂടെ പോയിട്ട് നമ്മുടെ വയറിനും നെഞ്ചിനും ഉള്ള ഭാഗത്ത് ശക്തിയായിട്ട് മേളിലോട്ടിങ്ങനെ പ്രസ് ചെയ്യുകയാണ് വേണ്ടത്. ഒരാൾക്ക് ചെവിയിൽ ക്ഷതം പറ്റുന്നത് എങ്ങനെയെന്നുള്ളതാണ്, 2-3 കാര്യങ്ങൾ പറയാം. 1, നമ്മൾ കവാലക്കുറ്റിക്ക് അടിക്കുക, കർണത്തടിക്കുക എന്നൊക്കെ പണ്ട് പറയും, വലിയ ക്രെഡിറ്റായിട്ടാണ് പറയുന്നത്. ഇതിൻ്റെ അപകടം പലർക്കും അറിഞ്ഞിടാം. 2 കാര്യങ്ങൾ പറയാം. 1, ചെവിയിൽ അടി കൊണ്ടാൽ ചെവി പാട പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇനി മാത്രമല്ല, ഒരു ഡോക്ടർക്ക്, ENT എക്സ്പീരിയൻസ് ഉള്ളൊരു ENT ഡോക്ടർക്ക് അടി കിട്ടിയിട്ടാണ് പാട പൊട്ടിപ്പോയെന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. അയാൾ കോടതിയിൽ പോയിട്ട് ഈ അടിച്ചവനെതിരായിട്ട് പറഞ്ഞ ഇത് ഗ്രീവിയസ് ഹർട്ട് എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നതാണ്. അതായത് നിങ്ങൾക്ക് ജയിൽ ശിക്ഷ ഉറപ്പാണ്. സാറിന് ദേഹത്തടിക്കുന്നത് പോലെയോ എവിടെയെങ്കിലും അടിക്കുന്നത് പോലെയല്ല, ചെവി അടിച്ചിട്ട് തൻ്റെ ഒരു കർണം പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ വളരെ കൂടുതലാണ്. ഇത് പലർക്കും അറിഞ്ഞുവിടാം. ഇത് കൃത്യമായിട്ടൊരു ഡോക്ടർക്ക്, ENT ഡോക്ടർക്ക് പറയാൻ പറ്റും അടിച്ചു പൊട്ടിച്ചതാണെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ പണ്ടിങ്ങനെ വലിയ ക്രെഡിറ്റായിട്ട് പറയുന്ന സാധനമാണ്, അടിച്ചു പൊട്ടിയാൽ ഒരുപാട് പോലീസുകാരുടെ ജോലി പോയിട്ടുള്ള, സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. കരഞ്ഞ് ഇത് അടിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ പല്ല് പോവുക, പല്ലടിച്ച് കൊഴിക്കുക, ചെവി അടിച്ച് പാട പൊട്ടിക്കുക എന്നൊക്കെ പറയുന്ന ഗ്രീവിയസ് അടിച്ചെല്ലൊടിക്കുന്നതിന് ഇക്വലൻ്റ് ശിക്ഷയാണ്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനത്തെ പരിപാടികൾ തമാശയ്ക്ക് പോലും ചെയ്യാൻ പാടില്ല. ഭാര്യമാർ, ഭർത്താക്കന്മാർ, ഭാര്യ ഭർത്താവിനെ അടിച്ച് ചെവി പൊട്ടിച്ചതും കണ്ടിട്ടുണ്ട്, ഭാര്യ ചെവി അടിച്ച് പൊട്ടിച്ചതും കണ്ടിട്ടുണ്ട്, കുട്ടികളെ അടിച്ച് പൊട്ടിച്ച് കണ്ടിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ ഇതൊരു 10-28 വർഷത്തെ എക്സ്പീരിയൻസിൽ കാണാറുണ്ട്. ഇത് പണി കിട്ടുന്നൊരു സാധനമാണ്. ഒരു കാരണവശാലും ആളുകളുടെ ചെമുഖത്ത് അടിക്കരുത്, ആരെയും അടിക്കരുത്, ദേഹത്തും അടിക്കരുത്, മുഖത്ത് ഒരു കാരണവശാലും അടിക്കരുത്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ചെറിയ ഫോഴ്സ് കൊണ്ട് പാട പൊട്ടിപ്പോകും.
പലർക്കും പണി കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പോലീസുകാർക്കാണ്, പോലീസുകാരാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഒരു ആവേശത്തിലൊക്കെ ഒരെണ്ണം കൊടുക്കാൻ തോന്നും, സിനിമയെ കണ്ടു കഴിഞ്ഞിട്ട് പണി കിട്ടും, പ്രശ്നമാണ്. ഒരുപാട് പോലീസുകാരുടെ പണി പോയിട്ടുണ്ട്. ഈ മൂക്കിനകത്തുനിന്ന് ചോര വരിക എന്ന് പറയുന്നത് കുട്ടികളുടെ ഇടയിൽ വളരെ കോമണാണ്. ഗൾഫിലുള്ളവർക്ക് സ്ഥിരമായിട്ട് അറിയായിരിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മൂക്കിൻ്റെ ഈ തൊട്ടുള്ളിൽ ഒരു ലിറ്റിൽ സേരിയ എന്ന് പറയുന്ന ഒരു ബ്ലഡ് വെസൽസിൻ്റെ ഒരു കോൺഫ്ലുവൻസ്, ഒരു പിന്നെ സംഗമ സ്ഥാനമുണ്ട്. ഇവിടെ പലപ്പോഴും മൂക്കിൽ തൊട്ടാൽ ബ്ലഡ് എളുപ്പം വരും. അതുകൊണ്ട് ഈ മൂക്കിൽ അടി കിട്ടിയാൽ നിങ്ങൾ ചെറിയ ഫോഴ്സിലായിരിക്കും ചിലപ്പോൾ തട്ടിയത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടിയത്, പക്ഷെ മൂക്കിൽ നിന്ന് വല്ലാണ്ട് ബ്ലഡ് വരും. അപ്പോൾ അതുകൊണ്ട് മൂക്കിൽ തൊടരുത്. മൂക്ക് ഈ നോസ് പിക്കിംഗ് എന്ന് പറയുന്നത് വളരെ വൃത്തികെട്ട ശീലമാണ്. ഒന്ന്, ഇൻഫെക്ഷൻ വളരെ കുഴപ്പം പിടിച്ച ഇൻഫെക്ഷൻ, എസ്പെഷ്യലി അപ്പോൾ ഹോസ്പിറ്റൽ ജീവനക്കാരുടെ മൂക്കിൻ്റെ ഉള്ളിൽ അപകടം പിടിച്ച റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫോം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് റെഗുലറായിട്ട് മൂക്കിനകത്ത്, അപ്പോൾ ഐ സിയിലൊക്കെ ഉള്ളവരുടെ മൂക്കിലെ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മൂക്കിനകത്ത് ഒന്ന് സ്വാബ് എടുക്കും. റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയ അവിടെ ഉണ്ടോയെന്നറിയാം. അപ്പോൾ അവിടെ തൊട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള അപകടം പിടിച്ച തരത്തിലുള്ള ബാക്ടീരിയ സ്പ്രെഡ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട് മൂക്കിൽ തൊട്ടാൽ. വൃത്തികെട്ട ശീലമാണ്. രണ്ട്, മൂക്കിനകത്തുള്ള ഈ പൊരിക്ക എടുക്കുന്നത് മൂക്കിൽ നിന്ന് ബ്ലീഡിങ് വരാനൊരു കാരണമാണ്. നിങ്ങളിപ്പം തണുപ്പ് സമയത്തോ അല്ലെങ്കിൽ ഡിസംബർ നവംബർ മാസങ്ങളിലോ മൂക്കിനകത്ത് പൊരിക്ക ഉണ്ടായി തൊട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ മൂക്കിൽ ഇൻഫെക്ഷൻ വരും. വലിയ ഗുരുതരമായ ഇൻഫെക്ഷൻ മൂക്കിനകത്ത് ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം മൂക്കിൽ നോസ് പിക്കിംഗ് ആണ്. അപ്പോൾ ഒരിക്കലും മൂക്കിനകത്ത് തൊടരുത്. മൂക്കിൽ തൊട്ടാൽ ബ്ലീഡ് ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തല തോർത്താമോ എന്ന്, അതായത് കുളിച്ച് കഴിഞ്ഞ് തല തോർത്തേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനൊന്നും ബുക്കിൽ എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ല. പക്ഷേ നമ്മളെ അനുഭവത്തിൽ നിന്ന് പറയുന്ന, തല നനയ്ക്ക് തോർത്താതിരുന്നാൽ എന്താണ് പ്രശ്നം? തലയിൽ വെള്ളം ഇറങ്ങുമെന്ന് എല്ലാവരും പറഞ്ഞാൽ തെറ്റാണ്, അങ്ങനെ സംഭവമില്ല. തല തണുക്കും. ഇപ്പോൾ എന്തുകൊണ്ടാണ് രാത്രി കുളിച്ചാൽ അസുഖം വരുന്നത്? നമ്മുടെ ദേഹത്ത് ചൂടുവെള്ളത്തിൽ നമ്മൾ കുളിച്ചാൽ പോലും ദേഹത്ത് വീണ് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് കഴിയുമ്പോൾ അത് ആ ദേഹത്തിൻ്റെ ചൂട് വെള്ളത്തിൻ്റെ ചൂട് അങ്ങ് പോയിട്ട് പിന്നെ സാധാരണ വെള്ളമാണ് ദേഹത്തിരിക്കുന്നത്. ഈ നമ്മുടെ ജലാംശം ബാഷ്പീകരിക്കുമ്പം അതിന് ചൂട് വേണം. ആ ചൂടെടുക്കുന്നത് നമ്മുടെ ദേഹത്തു നിന്നാണ് ആ ചൂടെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ദേഹം നനഞ്ഞിരിക്കുകയാണെങ്കിൽ, നമ്മൾ തോർത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ദേഹം തണുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ദേഹം തണുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ വരാനുള്ള, പ്രത്യേകിച്ച് ഇൻഫെക്ഷൻ്റെ ഒരു സാഹചര്യം ഒത്തു വരികയാണെങ്കിൽ നിങ്ങളുടെ ബോഡി റെസിസ്റ്റൻസ് കുറയുകയും ഇൻഫെക്ഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അസുഖം വരുന്നവർ, ഇപ്പോൾ ചിലർക്ക് തല നനഞ്ഞ് മഴയത്ത് നനഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് മഴ നനഞ്ഞാലോ തണുപ്പടിച്ചാലോ ഇൻഫെക്ഷൻ വരുന്ന ഒരാളാണെങ്കിൽ തല തോർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈവൻ നമ്മുടെ രാസനാദി പൊടി പോലുള്ള കാര്യങ്ങൾ ആ തണുപ്പ് ചിലർക്ക് പോകാൻ ഉപയോഗിക്കും. സയൻറ്റിഫിക് ആയിട്ടൊന്നും എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഈ രാസനാദി പൊടി, ഇപ്പോൾ ഞാൻ ആലോപ്പതി ഡോക്ടറാണ്, പക്ഷേ രാസനാദി പൊടി എൻ്റെ തലയിലും പണ്ട് എൻ്റെ അമ്മമാർ അമ്മൂമ്മമാരൊക്കെ വെച്ചിട്ടുണ്ട്. ഗുണമാണെന്നാണ് പൊതുവെ തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് സയൻറ്റിഫിക് ആയിട്ടൊന്നും തന്നെ എക്സ്പ്ലനേഷൻ ഇല്ല. പ്രോബ്ലി അതിനകത്ത് എന്തെങ്കിലും മെഡിസിൻ വാല്യൂ ഒക്കെ ഉണ്ടാകുമായിരിക്കും, ആയുർവേദത്തിലുള്ള കാര്യം. എന്തായാലും തല നനയുന്നത് ഭസ്മമിടാറുന്ന ആളുണ്ട്, തല നനഞ്ഞ് ഉണങ്ങിയായിരിക്കാൻ വേണ്ടി. എന്താണ് അതിൻ്റെ സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ എന്ന് അറിഞ്ഞുകൂടാം. പക്ഷേ നനഞ്ഞിരുന്ന അസുഖം വരുന്നവർക്ക് ഇത് പുരട്ടിയാൽ അസുഖം കുറയുന്നത് തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ചൂടുവെള്ളം കുടിക്കുന്നത് ഗുണമാണോ ദോഷമാണോ എന്നുള്ള, ഞാൻ വലിയ ചൂടുള്ള ചായ കുടിക്കുന്ന ഒരാളാണ്. ഇത് ശരിക്കും കേടാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും തിളച്ച അല്ലെങ്കിൽ വലിയ ചൂടുള്ള ചായ കുടിക്കുന്നത് നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നു. എന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ടിഷ്യൂസിനൊക്കെ, പ്രത്യേകിച്ച് വോക്കൽ കോഡ്, വോക്കൽ കോഡ് എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാധനം, അതിൻ്റെ മേളിക്കൂടെയാണ് ഈ പലപ്പോഴും ഈ ചൂട് സാധനം പോകുന്നത്. നമുക്ക് ആദ്യം ഒരു സുഖം തോന്നുമെങ്കിലും ചൂട് ചായ, ഒരുപാട് ചൂടുവെള്ളവും ചൂട് ചായയും കുടിച്ച് ശീലിക്കാതിരിക്കുന്നതാണ് നല്ലത്. വാ പൊള്ളും ഒന്നുള്ളതൊന്ന് നാക്ക് പൊള്ളും, അതൊക്കെ വളരെ എളുപ്പത്തിൽ ശരിയാവും. പക്ഷേ എന്നാലും തൊണ്ടയ്ക്കൊക്കെ അത്ര നല്ലതല്ല ചൂട് കഴിക്കുന്നത്. അപ്പം ഒരു ആവറേജ് ചൂടൊക്കെ കഴിക്കുന്നതല്ല ശരിക്കും പറഞ്ഞാൽ. ഐഡിയലി ബോഡിക്ക് ഏറ്റവും നല്ലത് ബോഡി ടെമ്പറേച്ചറുള്ള സാധനം കഴിക്കുക. പക്ഷേ നമ്മൾ കാലാകാലങ്ങളായിട്ട് ഇപ്പോൾ ചൂട് കഴിച്ച് ശീലിച്ച് പോയതുകൊണ്ട് ഒരു സുഖം, പൊള്ളുന്നത് പോലും ഒരു സുഖമായിട്ട് മനുഷ്യൻ്റെ അവസാനം കുറേ കഴിയുമ്പോൾ അനുഭവപ്പെടുമായിരിക്കും. ഞാൻ ചായ കുടിക്കും, ചൂടുള്ള ചായ. ആ ചായ ദേഹത്ത് വീണ് കഴിഞ്ഞാൽ ഈ കുടിക്കുന്ന ചായ ദേഹത്താണ് ഇവിടെ ഒഴിക്കുകയാണെങ്കിൽ പൊള്ളും. അപ്പോൾ അത് വായിൽ ഉമിനീരിൻ്റെ നനവൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. എന്നാലും എൻ്റെ വായ ഇടയ്ക്കിടയ്ക്കൊക്കെ പൊള്ളാറുണ്ട്, അത് ഉണങ്ങും. വായിക്കാത്തൊരു പൊള്ളൽ വന്ന എളുപ്പം ഉണങ്ങും എന്നുള്ളൊരു വലിയ ഗുണമുണ്ട്. ചൂട് ചായ അല്ലെങ്കിൽ ചൂടുവെള്ളം ഒരുപാട് കുടിക്കാതിരിക്കുന്നതാണ് നല്ലത്.